ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കവർ ചെയ്യാൻ പോണത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊഡ്യൂൾ വണ്ണിലെ ഫ്രീ ബോഡി ഡയഗ്രാമിനെ ബേസ് ചെയ്തുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ലാമിസ് തിയറം പിന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ സോളിഡ് സിലിണ്ടർ 30 mm ഡയാമീറ്റർ ആൻഡ് വെയ്റ്റ് 30 N ഈസ് പ്ലേസ് ഇൻ എ ട്രയാങ്കുലർ ചാനൽ ആസ് ഷോൺ ഇൻ ഫിഗർ. നെഗ്ലക്റ്റിംഗ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ കോൺടാക്ട് സർഫസ് കാൽക്കുലേറ്റ് ദ നോർമൽ റിയാക്ഷൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ചാനൽ. അതായത് ഇവിടെ ഒരു ഒരു സിലിണ്ടർ എന്താണ് ഒരു ട്രയാങ്കുലർ ചാനലിൽ വെച്ചേക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കിൾ അല്ല, സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ, ആ സർക്കിളിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇതൊരു ട്രയാങ്കുലർ ചാനലിൽ സിലിണ്ടർ വെച്ചേക്കുന്നതാണ്. അവർ പറയണ പോലെ ഈ ആംഗിൾ 60 degrees ഇത്ര, ഈ ആംഗിൾ 45 degrees ക്വസ്റ്റ്യൻ ഫിഗറിൽ ഗിവണാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ആ ഈ സിലിണ്ടറിൻ്റെ ഈ സൈഡും ഇതും ഇവിടെ മുട്ടിയിരിക്കല്ലേ, ഈ രണ്ട് പോയിന്റിലുള്ള റിയാക്ഷൻസ്, അതായത് ഇവിടെ ആണെങ്കിൽ RA, ഇവിടെ ആണെങ്കിൽ RB, RB, ഈ രണ്ട് റിയാക്ഷൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇത് ഫ്രീ ബോഡി ഡയഗ്രാമിൻ്റെ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളുമാണ്. ഇത് എങ്ങനെ സോൾവ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ എന്താ പറയുക ഫോഴ്സ് ഡയഗ്രാം വരക്കാം. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് ഡയഗ്രാം വരക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഈ ട്രയാങ്കുലർ സെക്ഷനും പിന്നെ ഈ സിലിണ്ടറിക്കൽ ഇതിൻ്റെ ഈ ഒരു ഭാഗവും വരക്കുക, എയും ബിയും മാർക്ക് ചെയ്ത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോഴ്സസ് മാർക്ക് ചെയ്യാം. അതായത് ആദ്യം തന്നെ ഈ സിലിണ്ടറിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 30 N. അതെങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക? പെർപെൻഡിക്കുലർലി ഡൗൺവേർഡ്സ് ആയിരിക്കും ആക്ട് ചെയ്യുക. അതായത് ഇങ്ങനെ ഇതാണ് 30 N വെയിറ്റ്. പിന്നെ ഇവിടെ RA RB ഉണ്ട്. ഇവിടെ നിന്നുള്ള റിയാക്ഷൻസ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക? ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ അതിവിടെ RA എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അകത്തോട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും, ഇവിടെ നിന്നും അകത്തോട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഈ രണ്ട് റിയാക്ഷൻസ് അതായത് RA RB ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ കൊടുത്തേക്കണ ആംഗിൾസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇനി ചെയ്യാൻ പോണത് നമുക്ക് ഈ പെർപെൻഡിക്കുലർ ജസ്റ്റ് ഒന്ന് താഴോട്ട് വരച്ചിടാം. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കണം, അതായത് ഇതും ഇതും. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ദേ ഞാനിതൊന്ന് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഈ രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കണം, കാരണം ലാമിസ് തിയറം നമുക്കറിയാം ആംഗിൾസ് വേണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 45 degrees ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കട്ട് ചെയ്തേക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ടാണ് 90 degrees അല്ലേ. ഈ ആംഗിൾ മൊത്തത്തിൽ 90 അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 90 - 45, അതായത് ഇത് 45 ആണ്. ഇത് 90 കിട്ടി, ഇത് 45 കിട്ടി. അപ്പോൾ ഇതെന്തായിരിക്കും? 45, കാരണം സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 180 degrees. അതേപോലെ തന്നെ നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇത് 60 degrees ആണ്, ഇത് മൊത്തത്തിൽ 90 degrees ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 30 degrees. ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് 90 degrees ആയിരിക്കും. 90 + 30 = 120. അപ്പോൾ ഇതെന്തായിരിക്കും? 60 degrees ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഈ രണ്ട് ആംഗിൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് നമുക്ക് ലാമിസ് തിയറം അപ്ലൈ ചെയ്യാം. ലാമിസ് തിയറം, അക്കോർഡിംഗ് ടു ലാമിസ് തിയറം, ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വെയിറ്റ് എടുക്കുക അല്ലേ. താഴോട്ട് ആക്ട് ചെയ്യണം ഈ വെയിറ്റ്, 30 N. 30 ÷ അതെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ബാക്കി രണ്ട് ഫോഴ്സസിൻ്റെ ഇടയിലുള്ള ഈ ഒരു ആംഗിൾ, അതായത് 60 + 45, അതായത് 105. അപ്പോൾ ഡിനോമിനേറ്ററിൽ സൈൻ ഓഫ് 105 ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ഫോഴ്സ് RA എടുക്കുക അല്ലേ. RA എടുക്കുമ്പോൾ എന്താ, അതിൻ്റെ നേരെ അതിൻ്റെ ബാക്കിയുള്ള രണ്ട് ഫോഴ്സസിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ, ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ലൈൻ സ്ട്രെയിറ്റ് ആണ്, 180 നമുക്ക്. ഈ ആംഗിൾ 60 degrees അറിയാം. അപ്പോൾ ഇതെന്തായിരിക്കും? 180 - 60. അപ്പോൾ RA / ഡിനോമിനേറ്ററിൽ സൈൻ ഓഫ് 180 - 60 ഈസ് ഈക്വൾ ടു പിന്നെ എന്തുള്ള RB. RB / ബാക്കി രണ്ട് ഫോഴ്സസിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ, അതായത് 180 - 45. അത് എത്ര? സൈൻ ഓഫ് 180 - 45. ക്ലിയർ അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും? അതായത് 30 ÷ സൈൻ 105 ഈസ് ഈക്വൽ ടു RA / സൈൻ 180 - 60 = 120.
സൈൻ 120 ഈസ് ഈക്വൽ ടു ആർ ബി ഡിവൈഡഡ് ബൈ 180 മൈനസ് 45 135 സൈൻ 135. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആറയുടെ വാല്യൂ കിട്ടും, പിന്നെ നമുക്ക് ഇതും ഇതും ഇക്വേറ്റ് ചെയ്താൽ ആർ ബിയുടെ വില കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ ആറ് എന്താവും? ആറ് ഇസ് ഈക്വൽ ടു 30 ബൈ സൈൻ 105. ഇത് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ന്യൂമറേറ്ററിലോട്ട് പോകും, ഇൻറ്റു സൈൻ 120. ഇതിൻ്റെ ആൻസർ 26.89 ന്യൂട്ടൺ ആണ്. കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം, മറക്കരുത്. അപ്പോൾ ഇനി എന്താ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്? ആർ ബി. ആർ ബി ഈസ് ഈക്വൽ ടു ഈ ക്വസ്റ്റനിൽ നിന്ന് ആർ ബി എങ്ങനെ എഴുതാം? 30 ബൈ സൈൻ 105. ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്ന സൈൻ 135 ന്യൂമറേറ്ററിലോട്ട് പോകും. അതായത് ആർ ബി ഈസ് ഈക്വൽ ടു 30 ÷ സൈൻ 105 ഇൻറ്റു സൈൻ 135. ഇതിൻ്റെ ആൻസർ 21.96 ന്യൂട്ടൺ കിട്ടും. നമുക്കിവിടെ ആറേയും ആർ ബിയും കിട്ടി.